നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ തീവണ്ടി പാതയുടെ പദ്ധതി രേഖയ്ക്ക് അംഗീകാരമായി. ചരക്ക് നീക്കത്തിന് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 10 കിലോമീറ്ററിലധികം ദൂരം വരുന്ന തീവണ്ടി പാതയ്ക്കാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അധ്യക്ഷനായ പദ്ധതി നിർവഹണ സമിതി അംഗീകാരം നൽകിയത്. തീവണ്ടി പാതയുടെ 9.5 കിലോമീറ്ററും ഭൂഗർഭ പാതയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 1400 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയുടെ നിർമ്മാണ ചുമതല കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ്. ഇതിന്റെ ഭാഗമായി ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനും നവീകരിക്കുന്നുണ്ട്. ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനെ സിഗ്നൽ സ്റ്റേഷനാക്കി ഉയർത്തുകയും കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കുകയും ചെയ്യും. നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡ് ബാലരാമപുരം മടവൂർ പാറയിൽ വെച്ച് റെയിൽ റോഡുമായി ചേരും. തുറമുഖം പ്രവർത്തന സജ്ജമാകുന്ന സമയത്ത് കണ്ടെയ്നറുകൾക്ക് ദേശീയപാതയിൽ സഞ്ചാര സൌകര്യമൊരുക്കും. തുറമുഖം റോഡ് ദേശീയപാതയിൽ വന്നു ചേരുന്നിടത്ത് മീഡിയൻ മുറിച്ചാകും ഗതാഗത സൌകര്യങ്ങൾ ഉണ്ടാക്കുക. ഇതിനായുള്ള നിർദ്ദേശവും പദ്ധതി നിർവഹണ സമിതി ദേശീയപാത അതോറിറ്റിക്ക് നൽകി. തൽക്കാലം ഈ നിർദ്ദേശം ദേശീയപാത അതോറിറ്റി അംഗീകരിക്കുമെന്നാണ് സൂചന. കന്യാകുമാരി വരെ ദേശീയപാത സജ്ജമാകുന്ന വേളയിൽ വിഴിഞ്ഞത്ത് ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ നിർമ്മിക്കും. തുറമുഖത്തു നിന്നും ദേശീയപാതയിലേക്ക് കയറുന്ന റോഡ് വീതി കൂട്ടും. ദേശീയപാതയുടെ സർവീസ് റോഡ് ഉപയോഗിച്ചാകും ആദ്യഘട്ടത്തിൽ ചരക്ക് നീക്കം. റെയിൽ റോഡ് കണക്ടിവിറ്റിക്കായി പരമാവധി കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സാഗർമാല പോലുള്ള പദ്ധതികളിൽ നിന്നുള്ള കേന്ദ്ര ഫണ്ട് ലഭ്യമാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ചരക്കുകളുടെ കയറ്റിറക്കലിനായി സ്ഥാപിക്കുന്ന 32 ക്രെയിനുകളിൽ ശേഷിക്കുന്ന 5 എണ്ണത്തിൽ 4 എണ്ണം കൂടി തുറമുഖത്ത് എത്തിച്ചു. ഇനി കൊളംബോയിൽ നിന്ന് ഈ മാസം 1 യാർഡ് ക്രെയിൻ കൂടി എത്തിക്കുന്നതോടെ 32 ക്രെയിനുകളാകുമെന്ന് തുറമുഖ കമ്പനി അധികൃതർ പറഞ്ഞു. ചൈനയിൽ നിന്ന് ഷെൻഹുവ 34 എന്ന കപ്പലിലാണ് 4 ക്രെയിനുകൾ കൂടി വ്യാഴാഴ്ച രാവിലെയോടെ എത്തിച്ചത്. പുറംകടലിൽ നിന്ന് കപ്പലിലെ വാട്ടർ ലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയുടെ സാങ്കേതിക സഹായത്തോടെ ടങ്കുകൾ ഉപയോഗിച്ച് കപ്പലിനെ സുരക്ഷിതമായി ബർത്തിൽ അടുപ്പിച്ചു. ക്രെയിനുകളുമായി എത്തുന്ന 7-ാമത്തെ കപ്പലാണിത്. 24 യാർഡ് ക്രെയിനുകളും 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് തുറമുഖത്ത് സ്ഥാപിക്കുക. 3 കിലോമീറ്റർ ദൂരത്തിലുള്ള പുലിമുട്ടടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതും ആവശ്യമായ ക്രെയിനുകളും എത്തിച്ചതോടെ ചരക്കുകളുടെ കയറ്റിറക്കൽ നടത്താനാവുമെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. തുറമുഖ കമ്പനിയുടെ സാങ്കേതിക സംഘത്തിന്റെ സഹായത്തോടെ വ്യാഴാഴ്ച എത്തിയ ക്രെയിനുകളും ഉടനെ സജ്ജമാക്കും. തുടർന്ന് ക്രെയിനുകൾ ഉപയോഗിച്ച് ചരക്കുകളുടെ കയറ്റിറക്കൽ നടത്തുന്നതിനുള്ള ട്രയൽ റണ്ണും നടത്തും. ജൂൺ പകുതിയോടെയാണ് ചരക്കുകളുടെ കയറ്റിറക്കലിനുള്ള ട്രയൽ റൺ നടത്തുക. ജൂൺ മാസം പകുതിയോടെ തുറമുഖത്ത് 2 കൂറ്റൻ ബാർജുകൾ എത്തിച്ചാണ് ആദ്യമായി ചരക്കുകളുടെ കയറ്റിറക്കൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുക. തുടർന്ന് ഈ ബാർജുകളിൽ കണ്ടെയ്നറുകൾ അടക്കി ബർത്തിന് സമീപം എത്തിക്കും. ഇവയിൽ നിന്നുള്ള കണ്ടെയ്നറുകളെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ക്രെയിനുകൾ ഉപയോഗിച്ച് കരയിലേക്കും തിരികെ ബാർജുകളിലേക്കും കയറ്റുന്നതും ഇറക്കുന്നതുമായ ട്രയൽ റണ്ണാണ് നടത്തുക. ഇതിനുള്ള സാങ്കേതിക വിദഗ്ധരും യന്ത്രങ്ങളും അടക്കമുള്ളവയും സജ്ജമാക്കിയിട്ടുണ്ടെന്നും തുറമുഖ കമ്പനി അധികൃതർ അറിയിച്ചു. സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തിലാവും തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രെയിനുകൾ പ്രവർത്തിക്കുക. ഇതിനായി തുറമുഖത്ത് പ്രത്യേക കൺട്രോൾ യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയും കഴിഞ്ഞ മാസവും എത്തിച്ച ക്രെയിനുകളുടെ ഇൻസ്റ്റാളേഷനും പൂർത്തിയാക്കേണ്ടതുണ്ട്.